വെറുതെ വീഡിയോയില് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് വയ്യാത്ത പോലെ അഭിനയിച്ചിട്ട് എന്തുട്ടെ കാര്യം പറയുന്ന ഒരു അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള രീതിയിൽ വർത്തമാനം പറയാം. ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡി-SAB വ്ളോഗ്സ്. രാവിലെ ഞാൻ ദേഷ്യത്തിലാണ് ഗൈസ്, ഭയങ്കര ദേഷ്യത്തിലാണ് ഗൈസ്. ഞാൻ പുലർച്ചെ ഞാൻ പിന്നെ ഉറക്കത്തിൽ കിടക്കുമ്പോ അങ്ങട് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കില്ല. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല, വീഡിയോ കാണാണ്ട് അങ്ങോട്ട് തിരിഞ്ഞ അങ്ങോട്ട് തിരിഞ്ഞ അങ്ങോട്ട് തിരിഞ്ഞ. ഞാൻ 2 മണിയായപ്പോ ഞാൻ കിടന്നു, 2 മണിയായപ്പോ ആ 2 മണിക്ക് ഞാൻ പോയി ഛർദ്ദിച്ചു. അതേപോലെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട്, അതേപോലെ എനിക്ക് ഭയങ്കര ദേഷ്യം. അതിനുശേഷം ഞാൻ നല്ലപോലെ ഉറങ്ങി കഴിച്ചു. അതിന് ഇപ്പൊ എണീറ്റുള്ളത് ഇപ്പൊ 10:30 ഇപ്പൊ തന്നെ ഞാൻ എണീറ്റ് പല്ലേച്ചോളം നേരത്തെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പൊന്നുസ് എണീറ്റ് വന്നിട്ട് ദോശ തിന്നു ദേഷ്യപ്പെടുന്ന എന്തോറങ്ങി പറ ഞാൻ ചെയ്തില്ല. നീ കുലുക്കി കുലുക്കാനുള്ള സ്പ്രിംഗ് മേന അവള് തെറിച്ചു പോയതെന്ന് പറഞ്ഞിട്ടില്ലേ. അവിടെ വന്ന് കിടന്ന് വീഡിയോ കണ്ട് എനിക്ക് ശർദ്ദിക്കാൻ വന്ന് ഞാൻ പുലർച്ചെ പോട്ട് അങ്ങോട്ട് ഛർദ്ദിച്ചു. പിന്നെ ഞാൻ അവിടെ വന്ന് കിടന്നത് ഒരു 1:45 അതിലോ നിങ്ങള് വന്ന് കിടന്നതും എന്റെ തല കുലുങ്ങി. തല കുലുക്കേ നീ കേടുന്ന അങ്ങോട്ട് ഇങ്ങോട്ടും പറയുമ്പോ സ്പ്രിങ്ങിന്റെ ബെഡല്ലേ, അപ്പൊ അത് അങ്ങോട്ട് ഇങ്ങോട്ട് പൊന്തണ്ടാവും കിടന്ന് കുലുങ്ങാണ്. ഞാൻ പിന്നെ അങ്ങോട്ട് തിരിയില്ലേ മനുഷ്യരല്ലേ പറഞ്ഞിട്ടുള്ള അവിടെ കെടുക്കുമ്പോ അനങ്ങാണ്ട് കെടുക്ക അനങ്ങാണ്ട് കെടുക്ക കാലാണെങ്കിൽ ഇങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് ദേഷ്യം വന്നിട്ടില്ലേക്ക്. എന്നിട്ട് ഞാൻ പോയി എന്താ പൊന്നുസേ, കാപ്പി ഉണ്ടാക്കട്ടാ, കാപ്പി മതിയേ, ഇത്തിരിക്കോളം മതിട്ടോ. പറ്റിയ ദോശ എനിക്ക് നല്ലപോലെ മുരിയണട്ടോ. ഗൈസ് അമ്മച്ചിതേ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ദോശ ഉണ്ടാക്കിട്ടുണ്ട്, ചമ്മന്തി എന്തി അമ്മച്ചി ചമ്മന്തി കുടിക്കുന്നുണ്ട്. എന്തോരം വേണം പൊന്നുസ ചീര? ഇത് ഇന്നലെ ഞങ്ങള് വാണൂര് പോയി വെച്ച് തന്നോട്ടെ തൈര. ഉണ്ണപ്പന്റെ ചീരത്തീറ്റ കഴിഞ്ഞോണ്ടിരിക്കണു. അമ്മച്ചീന്റെ പോർക്ക് കയറി എന്തായി? എന്നിട്ട് അമ്മച്ചി നോക്കിയിരിക്കണേ. നീ തേങ്ങ മാത്രം മാറ്റിക്കണയാണ് കണ്ടാമ്മച്ചി. കഴിഞ്ഞ ദിവസം ബീൻസ് ഉണ്ടാക്കിട്ട് ഞങ്ങള് പോവാൻ പോവാണ്. ഞാൻ പൊന്നിസം പോവാൻ പോണ്. അമ്മച്ചിനെ ഒറ്റയ്ക്ക് ആക്കിട്ട് എന്നിട്ട് അമ്മച്ചി പറയാനുള്ള എന്തെങ്കിലും പറയണ്ട. അമ്മച്ചി ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നുണ്ട്, എനിക്കും ഡ്രസ്സുകൾ എടുക്കണം, അതാണ് മെയിൻ പരിപാടി നമ്മുടെ ആദ്യത്തെ. ഇത് എന്നിട്ടെന്ന് പറയോ, ഇത് മുഴുവൻ എന്റെ ഡ്രസ്സാ. അല്ല അമ്മച്ചി, ഇത് മുഴുവൻ എന്റെ ഡ്രസ്സല്ലേ? ഇത് മുഴുവൻ എന്റെ ഡ്രസ്സാണ് ഗൈസ്. നെല്ലിക്ക കടിച്ചാലേ ഒരു പുളിരസം കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നിട്ട് അമ്മച്ചി കാണിക്കണേ, അതില് സ്മെല്ല് പോകാനൊന്നും ഇല്ല. ഇത് ബാക്കിലാ ഇവിടെ ആ ലാപ്ടോപ്പ് ഒന്ന്. അപ്പൊ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് കാണാം? ഞാനാ ഞാനൊരു 2 വീക്ക് കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്താ വിക്ടറി വി ഫോർ വിക്ടറി കാണണ്ടപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട സാധനങ്ങള്. പൊന്നുസിന്റെ ഫോണുണ്ട്, എന്റെ ഫോൺ എന്റെ പോക്കറ്റിലുണ്ട്, എയർപോഡ്, 3 ഫോണിന്റെ ചാർജർ എടുത്തു വെച്ചിട്ടുണ്ട്. ഏത് കാർഡ്? ആ പുസ്തകം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നൊരു സംഭവം എന്ന് പറയോ, അപ്പനെ വണ്ടി ഇങ്ങനെ ഇടുന്നത് ഇഷ്ടല്ല. എന്റെ വണ്ടി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കഴുകാൻ മടി, കണ്ട നിറച്ചും പൊടിയായിട്ട് കിടക്ക. അവിടെ ചെല്ലുമ്പോ ഒന്ന് ഒന്നും വേണ്ട, അവിടെ കൊണ്ട് ഇട്ടുകൊടുത്താ മതി. അപ്പൊ കഴുകണല്ലേ പറ്റു സാർ? ഇല്ല നാളില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പനോട് കഴുകാൻ. അത് ഈ വണ്ടീന്റെ കുറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ള അങ്ങനെയാ, മറ്റേ വാളൂരത്തെ വെല്ലിപ്പിച്ചാൽ അതുപോലെയാ.
സുനിയോളി അളിയനെ അവിടെ കൊണ്ടിടും, അപ്പച്ചൊക്കെ വലിയപ്പച്ചൊക്കെ കഴുകിടും. അതുപോലെ തന്നെയാണ് പൊന്നൂസിന്റെ അപ്പനും, അപ്പനും അങ്ങനെ തന്നെയാ. അല്ല പൊന്നൂസേ, നീ തന്നെ എന്നോട് പറഞ്ഞല്ലേ മോൻ ഒന്നും ചെയ്യണ്ട, അവിടെ കൊണ്ടിട്ടാ മതി, അപ്പം കഴുകിക്കോളത് മോൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട്. പിന്നെ ഒന്നുടാ ഉണ്ടപ്പ, ഞാൻ അപ്പനാ കഴുകാറ്. നീ ഏത് വണ്ടി ഉപയോഗിക്കുമ്പോ? ഈ വണ്ടി കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ വണ്ടി നിറയെ പൊടിയാണല്ലോ. അപ്പൊ കഴുകാറില്ല? ഞാൻ കഴുകുന്ന അറിയാം അപ്പനെ. അപ്പന അറിയാം, എനിക്ക് സമയമില്ലാത്തോണ്ടാണ് ഞാൻ കഴുകാത്തത്. അതുകൊണ്ട് അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അപ്പൊ വിചാരിക്കും. ഞാൻ അങ്ങനെ ആളാ, തന്നെ പോലെ വെറുതെ ഇരിക്കണ ആളാണ്. എന്തൊട്ടുണ്ടപ്പ സന്തോഷം ഉണ്ടോ പോണേന്? എന്ത് തന്നെയൊക്കെ എല്ലാവർക്കും ഇങ്ങനെയുള്ള അമ്മിച്ചേ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോ അവിടെ ചെന്ന് ഇതുപോലെ വീണ് കിടന്നോളൂ. അപ്പടി അവിടെ ചെന്നിട്ട് മല മറിക്കണം പറയുന്നത് അറിയാം. ഇതുപോലെ തന്നെ വീണെടുക്കും. ഗൈസ് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. അല്ലേ ഉണ്ടപ്പ, ഞങ്ങൾ നന്ദിക്കര എത്തി. ഉണ്ടപ്പൻ മറ്റേ ആപ്പിളും, ആപ്പിളിന്റെ എന്തിനാ സാധനത്തിന്റെ പേര്? ഓറഞ്ചും നെല്ലിക്കയും പിടിച്ചിട്ടാണ് ഉണ്ടപ്പൻ നിക്കണത്. അല്ലേ ഉണ്ടപ്പ, പൊന്നൂസിന്റെ വീടിന്റെ വഴിക്ക് കിടന്നപ്പോ സന്തോഷായ. ഇതാണ് പൊന്നൂസ് നടന്നു പോയോണ്ടിരുന്ന വഴി. അല്ലേ പൊന്നൂസേ, ക്ലാസ് കഴിഞ്ഞിട്ട് പൊന്നൂസ് ഈ വഴി കൂടെ നടന്നു പോകുന്നു, ഞാൻ പൊന്നൂസിന്റെ പിന്നാലെ ബൈക്കുമ്പോ വരുന്നു. അല്ലേ പൊന്നൂസേ, എന്നിട്ടില്ല ഇവിടെ നമ്മളെ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടപ്പന്റെ വീട്. ഉണ്ടപ്പന്റെ മുഖത്ത് സന്തോഷം മതി. അപ്പഴൊക്കെ അവിടെ നോക്കി നിക്കാ പറഞ്ഞിട്ടായിരുന്നു ഉണ്ടപ്പൻ. അതപ്പ നോക്കി നീ പറഞ്ഞത് ഉണ്ടപ്പൻ നിക്കടിയോടാ ബോച്ചൂട്ടൻ പൊട്ടൻ ബോസ്. ഞാൻ വന്നുടാ കടിക്കും. നീ അയ്യോ ഞാൻടാ എന്നെ വെച്ച് തുറന്നു ഞാൻ കുടിച്ചത്. ആരത് ഇവിടെ എന്തേ ഒക്കെ ഇവിടെ കിടക്കണില്ല. എത്ര നാളായി അമ്മ മോളെ കണ്ടിട്ട്? ഒരാഴ്ച. എന്നിട്ട് വ്യത്യാസം തോന്നണേ ഉണ്ടപ്പന കണ്ടിട്ട്? ഉണ്ടപ്പന ആകെ ക്ഷീണായി. എന്നിട്ട് അപ്പനെ നിന്റെ അവിടെ കണ്ടിട്ട് തോന്നണേ? ശരീരത്തിനല്ല മുഖത്താണ്, ഛർദ്ദിച്ചിട്ടാ. രാവിലെ തൊട്ട് ഇവള് പറയണതാ ഞാൻ അവളെ കട്ടിലും എടുത്തിട്ട് ചാടിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ അമ്മ. ഞാൻ ബെഡ് നല്ല സ്പോഞ്ച് അല്ലേ, പട്ടിക്ക് അടുത്തേക്ക് പോലോട്ടെ മനസ്സേ. അത് മേത്തേക്ക് കയറൂട്ടോ, നീ കയറിപ്പണി അന്ന് പട്ടിക്ക് അറിയില്ല. പൊന്നൂസേ ആ എന്റെ അടുത്തേക്ക് വേണ്ട, ഞാൻ എന്റെ അടുത്തേക്ക് വന്നു. മതി അത്ര മതി അത്ര മതി അത്ര മതി. പൊക്കെ മതിട്ടാ കഴിഞ്ഞോട്ടാ. നീ പറ്റില്ലടാ, പറ്റാത്ത ആരാടാ. ഓക്കെ നീ ഹാപ്പി അല്ലടാ. അതെ ഡോട്ടു ഡോട്ടു എന്റെടാ എന്റെ മേത്ത് കയറണ്ടടാ പൊന്നു പോലെ. നീ കയറി കഴിഞ്ഞാൽ കടിക്കും, നീ മാന്തും. അവൻ കടിക്കില്ല, മാന്തും പിടിക്കണത് പിടിക്കണത് കെട്ടി പിടിച്ചു നിക്കണതാണ്. ഞാൻ നിങ്ങൾ ഞാൻ പോയേ മതി മതി. പൊക്കെ 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 യാത്ര ചെയ്തല്ലേ, ഗുളി കഴിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ചുലോ പറഞ്ഞത് മനസ്സിലായ. എന്നൊരു യാത്ര ചെയ്ത ഗുളി കഴിക്കണമെന്നുണ്ടോ? അങ്ങനെയല്ല, യാത്ര ചെയ്യുമ്പോ ഒരെ ഞാൻ തൊട്ടാ പറഞ്ഞതാ. അവനുള്ള സമയം പറയില്ലേ, ഇതാ നമുക്ക് ഛർദ്ദി ഓട്ടോമാറ്റിക് വരും.
മൂന്നെണ്ണം വാങ്ങാം. ഇത് അവിടുത്തെ പേപ്പറിന്റെ അടുത്ത് നമ്മുടെ അടുത്തല്ലേ നല്ല നടപ്പിന്റെ സമത്തം. ഒക്കെ എല്ലായിടത്തോ അങ്ങനെ അത് നിന്റെ നമ്പർ ആണെന്നില്ലടി. ഇത് ഇതെന്നിട്ട് കപ്പയാണെന്നപ്പ എന്നിട്ട് പ്രത്യേകത എന്തെങ്കിലും പറഞ്ഞു പിന്നെ എന്നിട്ട് പ്രത്യേകത അപ്പം ഭയങ്കര പ്രത്യേക സാധനമാണ് അതിന്റെ കാരണം അപ്പൻ അതെങ്ങനെ അതല്ലാതെ എനിക്ക് മനസ്സിലായി ഇത് ഇത് എനിക്കറിയാം വിചാരിക്കുന്നു പക്ഷെ ഇത് ഇങ്ങനെയല്ലേ ടേസ്റ്റ് വരാറ് ഇങ്ങനെയല്ലേ ടേസ്റ്റ് വേറെ ടേസ്റ്റാ പിന്നെ അതെ കപ്പ പുറത്തുണ്ട് ഇത് കാപ്പിയോ ചായ പൊന്നുസന്ധി കടന്നോ അറിയാമേ സാധാരണ ഗതിയിൽ എങ്ങനെയായിരുന്നു അറിയോ രാവിലെ എണീക്കുമ്പോ എന്നോട് പറയും പൊന്നുസേ ചിക്കൻ എനിക്ക് ചിക്കൻ വേണം എന്നിട്ട് ഞാൻ ഓടിപ്പോയി ചിക്കൻ മേടിച്ചോണ്ട് വരും എന്നിട്ട് ഇപ്പൊ എന്നിട്ട് പറയണെന്നറിയാപ്പ വീട്ടില് ചിക്കൻ മേടിക്കണ്ട ബീഫ് മേടിക്കണ്ട ഒന്നും മേടിക്കണ്ടാന്ന് സ്മെല്ല് എനിക്ക് ഇഷ്ടാവണില്ല നോമ്പെടുക്കാൻ അമ്മിച്ചോട് പറയാ ഇപ്രാവശ്യം വേ നോമ്പെടുക്ക ഞാന് നോമ്പെടുക്കാൻ പോവാന്ന് ഉണ്ടപ്പൻ ഞാൻ നോമ്പില്ലാട്ടാ എനിക്ക് നോമ്പില്ലാട്ടാ ഓക്കെ അന്ന വന്നിട്ടുണ്ട് അന്നനെ കൊറേ ആൾക്കാരെ അന്വേഷിക്കണേ ഇതെന്നിട്ട് അമ്മ ചിക്കൻ കറി ചപ്പാത്തി ഇവിടെ ചിക്കൻ കറി ചപ്പാത്തി അമ്മ ഉണ്ടാക്കി വെച്ചു ഇതാണ് ഡിന്നർ നിങ്ങൾ കഴിച്ചാ അപ്പനും കഴിച്ചു അപ്പനും കഴിച്ചു നമുക്ക് വീഡിയോ ഇങ്ങോട്ട് അവസാനിപ്പിക്കാം ഇല്ല വേറെ ഓപ്ഷൻ ഇല്ല അമ്മ എന്താ ചെയ്യാണ് വയ്യാണ്ടായിട്ടാ പൊന്നുസ് കിടന്നു പൊന്നുസ് ആദ്യം ഈ റൂമിൽ കിടന്നു പിന്നെ ഇവിടെ കിടന്നിട്ട് ടി വിയുടെ സൗണ്ട് കേൾക്കണ് ഒച്ച കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് റൂമിൽ കിടന്നു എന്താ എത്ര ക്ഷീണം വിചാരിച്ചപ്പൻ നല്ല ക്ഷീണം ഇത്ര ക്ഷീണം ഉണ്ടാവും വിചാരിച്ചില്ല ഇല്ലല്ലോ വീഡിയോയിൽ കണ്ടപ്പോ ഇത്ര ക്ഷീണം തോന്നിയില്ലല്ലോ അമ്മയ്ക്ക് ഇത്ര ക്ഷീണം പോലീസിന് നല്ല ക്ഷീണം ഉണ്ട് നടക്കാൻ പറ്റില്ല ആൾക്കാർ നിങ്ങൾ കൊറേ ആൾക്കാരോട് കമന്റ് ചെയ്യുന്നുണ്ട് ഗർഭിണിയായിപ്പോ ഇത്രയൊക്കെ ക്ഷീണം ഉണ്ടോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നുണ്ടമ്മ ഒരിക്കലും ഇല്ല അപ്പൊ ചിലപ്പോ നിങ്ങള് പ്രഗ്നന്റ് ആയ ടൈമിൽ ചിലപ്പോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ അവളെ അങ്ങനെയല്ല അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അതിന് വെറുതെ വീഡിയോയില് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് വയ്യാത്ത പോലെ അഭിനയിച്ചിട്ട് എന്തുട്ടെ കാര്യം പറയുന്നവര് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള രീതിയിൽ വർത്തമാനം പറയാം അല്ലേ ആ എല്ലാവരും ഒരിക്കലും ഓരോരുത്തരും ഓരോരുത്തരും ഓരോ മനുഷ്യന്മാരാണ് ഓരോ ഇൻഡിവിജ്വൽസ് ആണ് ഓരോരോ ശരീരപ്രകൃതിയും എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ അവരുടെ ക്ഷീണം അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല പൊന്നൂസ് ഇല്ലാണ്ട് വീണ്ടും വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് എന്തെങ്കിലും ഇതിന് പറയാനുള്ള അപ്പനെ പറയണ്ട പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ട ഹാപ്പിയല്ലേ അപ്പൊ ഹാപ്പിയാണ് അപ്പൊ ഞാന് ഹാപ്പിയാണ് അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോയിൽ വീട്ടിൽ കാണാം ടാറ്റാ ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ് ബൊണ്ണുയി ഒരു ബൊണ്ണുയി പറഞ്ഞു ഗുഡ് നൈറ്റ് എനിക്കിനി അമ്മ ഉണ്ടാക്കിയ ചപ്പാത്തിയും ചിക്കനും കഴിക്കണം അത്രേ ഉള്ളൂ.